Welcome back to my YouTube channel, Nainu's Dreamy Creations. ഇന്ന് നമ്മളിവിടെ ഈ ചുരിദാറിൻ്റെ നെക്കിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഇവിടെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെക്കിൻ്റെ ഇതുകൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഈ കഴുത്തിൻ്റെ ഇത് കൂടെയാണ് കേട്ടോ, അറ്റത്തുകൂടെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ്സും അതേപോലെ മെഹന്തി ഷുഗർ ബീഡ്സും വേണം കേട്ടോ. ദാ ഇതുപോലെ ഞാൻ സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗോൾഡൻ ബീഡും അതുപോലെ ഒരു ഷുഗർ ബീഡും ദാ കുത്തിയിറക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് വിട്ട് വിട്ട് നെക്ക് മൊത്തം നമുക്ക് കംപ്ലീറ്റായി ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളിതാ നെക്ക് മൊത്തം കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ താഴത്ത് കാണുന്ന ഈ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഇത് മൊത്തം ആദ്യം ഷുഗർ ബീഡ് കൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ ഇടുകയാണ് ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ ഞാൻ താഴത്ത് നിന്ന് ഒരു ഭാഗത്താട്ടോ കുത്തി എടുക്കുന്നത്. ഇതാ ഇതുപോലെ ഒരു മൂന്നോ രണ്ടോ നമ്മുടെ വലിപ്പനുസരിച്ച് നമുക്ക് ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏകദേശം എന്നാലും ഒരു നാല് ബീഡ്സൊക്കെ വരെ എടുത്താലാണ് നല്ല വൃത്തിയിൽ കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇതാ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇതങ്ങനെ കുത്തിയിറക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോണ് ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്കതിനെ ഒന്നോ രണ്ടോ അങ്ങനെ ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്ക് കുത്തിയിറക്കാം, അല്ലെങ്കിൽ അവിടെ വൃത്തിയിൽ കിട്ടില്ല. ദാ ഇതുപോലെ ഇങ്ങനെ ഇത് മൊത്തം നമുക്ക് തുന്നിയെടുക്കാം. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ദാ ഇതുപോലെ സൂചി എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും കയറ്റിയിറക്കണം. ഇപ്പം അത് കണ്ടോ, ഇതൊക്കെ ഒന്ന് വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നോക്കിക്കോളൂ, ഇത് മൊത്തം നമ്മൾ ഈ നൂലിതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിറക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും ഇതേപോലെ കയറ്റിയിറക്കണം കേട്ടോ. ലാസ്റ്റ് മുത്തിൽ നമ്മൾ ഇതാ സൂചി കോർത്തിറക്കി കണ്ടില്ലേ, ഇപ്പോൾ അത് ആ വളവൊന്നും കാണാതെ കണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും ഈ സൂചിനുള്ളിൽ കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനി ഫുള്ളും ചെയ്തെടുക്കാം. ഇവിടെ ഇനി ഒരു പൂ പോലെ ഇലയുടെ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ഉള്ളത്. അതിലും നമുക്ക് ഇതുപോലെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഫുള്ളും ഔട്ട്ലൈൻ തുന്നിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുള്ളും തുന്നിയെടുത്തു. എന്നിട്ട് ആ നടുഭാഗത്തായിട്ട് ഞാനൊരു ഗോൾഡൻ ബീഡ് ഇതുപോലെ തുന്നി പിടിപ്പിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനിയും പിന്നെയും ഇതുപോലെ മുകളിലേക്കുള്ള എല്ലാ ഡിസൈനിലും നമുക്ക് ഇതുപോലെ
ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ച് ഷുഗർ ബീഡ് തുന്നി പിടിപ്പിക്കാം. ഇതുപോലെ ഞാനിപ്പോൾ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി ദൈസ് നടുഭാഗത്തായിട്ട് ഞാൻ ഈ ഗോൾഡൻ ബീഡ്സ് ഇതുപോലെ അടുപ്പിച്ച് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഇതിൽ ചെയ്യുന്ന സ്റ്റിച്ചുകൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കും ഒന്നും അറിയാത്തവർക്ക് കൂടി ഇത് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ ഓരോ മുത്തും ഞാൻ ഗോൾഡൻ ബീഡ്സ് അവിടെ കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മൾ റെയിൻബോ കട്ട് ബീഡ്സാണ് കേട്ടോ കുത്തിയിറക്കുന്നത്. ഇതുപോലെ റെയിൻബോ കട്ട് ബീഡ്സ് ഓരോന്നായി ഞാൻ ചരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ള് നമുക്ക് തുന്നിയെടുക്കാം. അങ്ങനെ നമ്മളത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് ഞാനൊരു കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഐ ഷേപ്പിലുള്ളതാണ്. ഞാനത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ബീഡ്സ് കൊണ്ട് തുന്നി ഇറക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓരോ കട്ട് ബീഡും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഭാഗം ഫില്ലായി കിട്ടി. ഇപ്പം നമ്മളത് മൊത്തം കഴിഞ്ഞു. ഇനി ഇപ്പുറത്തായിട്ട് ഞാൻ ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. കുറച്ച് ഒന്ന് വിട്ടിട്ട് വീണ്ടും അടുത്ത ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇങ്ങനെ ആ അറ്റം വരെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ഓരോ ഗോൾഡൻ ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതാ ഞാൻ രണ്ട് സൈഡും ഇപ്പോൾ ഇതുപോലെ തുന്നിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുകൂടെ നടുവിലൊരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അതിന് ചുറ്റും ഇതേ ഷുഗർ ബീഡ് വെച്ച് തുന്നിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും ഇതേപോലെ ഔട്ട്ലൈനും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ഇതാ ഈ നീളത്തിലുള്ള ട്യൂബ് ബീഡാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതാ ഒരു ലീഫ് പോലെ കണ്ടില്ലേ അവിടെ. ഇതുപോലെ ഓരോ ട്യൂബ് ബീഡും ഞാൻ ചരിച്ച് തുന്നി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ലീഫും ചെയ്തെടുക്കാം. എന്നിട്ട് ഇനിയുള്ളത് ഇതാ അതിൻ്റെ മുകളിലൊരു ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ താളത്ത് വെച്ച് കൊടുത്തതുപോലെ തന്നെ ഇതാ മുകളിലും വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഞാൻ ആ റൗണ്ട് ഷേപ്പിലുള്ള ഭാഗത്ത് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്.
പോലെ ഒരു ഏകദേശം ഒരു 4 ബീഡ്സ് ഒക്കെ വരും ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ആ റാ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഓരോ മുത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഈ സൂചി നൂലയും കയറ്റി ഇറക്കിയിട്ട് കുത്തി ഇറക്കാം കേട്ടോ മൊത്തം തുന്നി കഴിഞ്ഞു ഇനി നമുക്ക് അതിൽ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഈ സൂചി നൂലും കയറ്റി ഇറക്കാം അതുപോലെ പതുക്കെ ഓരോ മുത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് സൂചി കയറ്റി ഇറക്കാം എന്നിട്ട് കുത്തി ഇറക്കാം ഇനി ആ കാണുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ ദാ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ബീഡ്സ് അല്ല ഷുഗർ ബീഡാണേ ഇതുപോലെ ആ ഗ്യാപ്പ് മൊത്തം നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഡിസൈൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഇവിടെ കുറച്ച് ലീഫ് പോലെ ചെയ്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ബീഡ്സ് കൊണ്ട് ആ ഭാഗമൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഓരോന്നിൻ്റെ ഉള്ളിൽ കൂടിയും ഞാൻ കട്ട് ബീഡ്സ് വെച്ചുകൊടുത്തു അതും കംപ്ലീറ്റ് ആയി ഇനി ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ട് ഞാൻ അവിടെ കുത്തി ഇറക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും എന്നിട്ട് അതിൻ്റെ ഏകദേശം അകലം നോക്കിയിട്ട് ഇതുപോലെ കുത്തി ഇറക്കാം അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്